ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഇന്ന് രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ രാത്രിയിൽ ശുശ്രൂഷയിൽ പങ്കുചേർന്നിരിക്കുന്ന ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന എല്ലാ മാതാപിതാക്കളും, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞാടുകൾ, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉപവാസ പ്രാർത്ഥനയെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ വന്ന് പങ്കുചേരത്തക്കൊണ്ടുള്ള ക്രമീകരണങ്ങളാണ് നാം ക്രമീകരിച്ചിരിക്കുക. ധാരാളം ആളുകൾ ഈ കഴിഞ്ഞ ദിവസം പകൽ ശുശ്രൂഷയിലൊക്കെ വന്ന് ദൂരസ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് പങ്കുചേർന്ന് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. അതിനുശേഷം ഉച്ചകഴിഞ്ഞ് ഓഫ്ലൈനായിട്ട് ടി വി ശുശ്രൂഷയല്ലാതെ വരുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ പ്രാർത്ഥനാ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു. ഈ യോഗങ്ങളിലേക്ക് ആവതും എല്ലാവരും വന്ന് പങ്കുചേരുവാൻ സ്നേഹബുദ്ധിയായി ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 16-ാമത് അധ്യായമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എളിദാസൻ ചിന്തിച്ചത്. പല പ്രാവശ്യങ്ങളായിട്ട് ഈ ഭാഗത്തെ കുറേശ്ശെ കുറേശ്ശെയായി ചിന്തിക്കുവാൻ കർത്താവ് സഹായിച്ചു. അപ്പോസ്തല പ്രവൃത്തി 16-ാമത് അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യത്തെ കാണുന്നു. അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും പ്രാർത്ഥിച്ചു, രണ്ട് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടേയിരുന്നു. അവർ പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു. പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു, പ്രാർത്ഥിച്ചു. അതിനെപ്പറ്റി നമുക്ക് പല പ്രാവശ്യങ്ങൾ ചിന്തിപ്പാൻ ദൈവയായിത്തീർന്നു. പ്രാർത്ഥിച്ചു, അവർ പ്രാർത്ഥിച്ചു. രണ്ട്, അവർ പാടി സ്തുതിച്ചു. സ്തുതിയും ആരാധനയും പ്രാർത്ഥനയും ഒരുപോലെ ഉയരേണ്ടതാണ്. ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെ ദൈവപാദപ്പെടുത്തി നാം ആയിരിക്കുമ്പോൾ ഒരു വിശ്വാസ ജീവിതയാത്രയിൽ പ്രാർത്ഥനയും സ്തുതിയും, പ്രാർത്ഥനയും സ്തുതിയും. നിങ്ങളുടെ ആവശ്യങ്ങളെ എങ്ങനെ അറിയിക്കണം? സ്തോത്രത്തോടെ അറിയിക്കണം എന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിക്കണം. അപ്പോൾ ആവശ്യങ്ങൾ എന്ന പ്രാർത്ഥനയുടെ ധൂപകലശത്തെ ഉയർത്തി തമ്പുര കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്ന സ്തുതിയുടെ ആ ഒരു ചിറകിലാണെന്ന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ, സ്തുതിയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ അറിയിക്കണമെന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി വേദഭാഗങ്ങളെ നമുക്ക് പരിശുദ്ധ വചനത്തിൽ കാണാൻ കഴിയും. സ്തുതിയുടെ, ആരാധനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് യെരിഹോവിൻ്റെ ചുറ്റും അവർ നടന്നു, പ്രാർത്ഥിച്ചു, അവർ ആർപ്പിട്ടു എന്ന് കാണുന്നു. ആർപ്പിട്ടപ്പോൾ യെരിഹോ മതിലുകൾ വീണു എന്ന് നാം കാണുകയാണ്. അങ്ങനെ സ്തുതിയുടെ, ആരാധനയുടെ അനേക നിമിഷങ്ങളെ നമുക്ക് തിരുവചനത്തിൽ നിന്ന് കാണാൻ കഴിയും. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ നിരവധി ഭാഗങ്ങളിൽ പാട്ട് പാടി ദൈവത്തെ സ്തുതിക്കുന്നതിനെപ്പറ്റി നാം കാണുന്നുണ്ട്. ആരാധനയും സ്തുതിയും ഉയരുന്ന അനുഭവങ്ങൾ, പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉയർത്തിക്കൊണ്ട് സറാഭുകൾ ദൈവസന്ധിയിൽ നിലകൊള്ളുന്നതായിട്ട് നാം കാണുന്നുണ്ട്. അപ്പം തന്നെ സംഗീതന പുസ്തകങ്ങളിലേക്കൊക്കെ വരുമ്പോൾ അവിടെയെല്ലാം പാട്ടിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് കാണാൻ കഴിയും. കാവ്യ പുസ്തകങ്ങളാണ് അതെല്ലാം. വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ പാട്ടിന് ദൈവിക തിരുപ്പാതപ്പെടുത്തി നാം ആയിരിക്കുമ്പോൾ ദൈവത്തെ പാട്ടുപാടി സ്തുതിക്കുക എന്നുള്ളത് ക്രൈസ്തവ ഒരു സംസ്കാരമാണ്. ക്രൈസ്തവ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ആരാധനയും പ്രാർത്ഥനയും പാട്ടും സ്തുതിയും എല്ലാം തന്നെ ക്രൈസ്തവ ആരാധനകളുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. പ്രാർത്ഥിച്ച് നാം തുടങ്ങുന്നത് പാടി നാം ദൈവത്തെ സ്തുതിക്കുകയാണ്. തിരുവചനം നാം പങ്കുവയ്ക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥന, പാട്ട്, സ്തുതി, ആരാധന, ഭജനം പങ്കുവയ്ക്കൽ, ഇതെല്ലാം തന്നെ നമ്മുടെ ആരാധനയുടെ, ആരാധന എന്ന് പറയുന്ന അല്ലെങ്കിൽ മൊത്തത്തിൽ ഇതിനെല്ലാം കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആരാധന. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട, ഒഴിവാക്കാനാവാകാത്ത പ്രഥമമായ, പ്രധാനമായ ഒരു കാര്യമാണ് ദൈവത്തെ പാട്ടുപാടി സ്തുതിക്കുക. 150-ാം സംഗീതത്തിൽ നാം കാണുന്നു, യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, അവിടുത്തെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ, അവിടുത്തെ വീര്യപ്രവർത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ, അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ. ആരെ? കർത്താവിനെ സ്തുതിപ്പീൻ. കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിപ്പീൻ. വീണയോടും കിന്നരത്തോടും കൂടെ അവനെ അവിടുത്തെ സ്തുതിപ്പീൻ. തപ്പിനോടും നൃത്തത്തോടും കൂടെ അവിടുത്തെ സ്തുതിപ്പീൻ. തന്ത്രിനാഥത്തോടും കുഴലിനോടും കൂടെ അവിടുത്തെ സ്തുതിപ്പീൻ. ഉച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവിടുത്തെ സ്തുതിപ്പീൻ. അത്യുച്ചനാദമുള്ള കൈത്താളങ്ങളോടെ അവിടുത്തെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. അപ്പം നമുക്ക് സ്തുതിക്കണം. എപ്പോൾ സ്തുതിക്കാൻ കഴിയും? ജീവനുള്ളപ്പം സ്തുതിക്കണം എന്നാണ് സംഗീതക്കാരൻ നമ്മളെ ആഹ്വാനം ചെയ്യുക. മരിച്ചവരും മൗനത്തിൽ ഉറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് 30-ാമത്തെ സംഗീതത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ സ്തുതിക്കുവാനായിട്ട് കഴിയുന്ന ഏറ്റവും വലിയ അനുഭവം എന്ന് പറയുന്നത് നമ്മൾ ജീവനോടിരിക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജീവനുള്ളവരൊക്കെയും, ആ ബാക്കി എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞാട്ട്, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ജീവനുള്ളത് പക്ഷി, മൃഗ, അതുകൊണ്ടാണ് നമുക്കറിയാം രാവിലെ പക്ഷികൾ കിളകളാരും മുഴക്കിക്കൊണ്ട് അത് പോകുമ്പോൾ ആ ദൈവത്തെ സ്തുതിക്കുകയാണ്.
കാളതൻ്റെ ഉടയവനെയും കഴുതൻ്റെ യജമാൻ്റെ പുൽത്തട്ടിയും അറിയുന്നു എന്ന് അവിടുത്തെ വചനം നമ്മളെ വായിക്കുന്നുണ്ട്. ഈ മൃഗജാലങ്ങളൊക്കെ അതുകൊണ്ടാണ് മനമേ പക്ഷി ഗണങ്ങൾ ഉണർന്നിതാ പാടുന്നു ഗീതങ്ങൾ, മനമേ നീയെ ഉണർന്നിട്ട് യേശു പരനെ പാടി സ്തുതിക്ക എന്ന് പ്രഭാതത്തിൽ നാം പാടിക്കൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ വിവിധ നിലങ്ങളിൽ ഈ പ്രകൃതിയെല്ലാം തന്നെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ജീവനുള്ളവരായ നമുക്ക് കർത്താവിനെ സ്തുതിക്കാൻ കഴിയും. എന്തുകൊണ്ട്? ദൈവം നമുക്ക് ജീവൻ ബാക്കി വെച്ചതുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 30-ാമത്തെ സംഗീതത്തിൽ നാം ഇങ്ങനെ വാക്കിയാണ്, യഹോവേ ഞാൻ നിന്നെ പുകഴ്ത്തുന്നു, അങ്ങയെ പുകഴ്ത്തുന്നു, അങ്ങ് എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു, എൻ്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ അങ്ങ് ഇടയാക്കിയില്ല. എൻ്റെ ദൈവമായ യഹോവയെ ഞാൻ അങ്ങയോട് നിലവിളിച്ചു, അങ്ങ് എന്നെ സൗഖ്യമാക്കി എന്ന് കാണുന്നു. അങ്ങൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ടടിച്ച് എനിക്ക് സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. എന്തിനാണെന്ന് പറയുന്നുണ്ട്. 9-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഞാൻ കുഴിയിലിറങ്ങിപ്പോയാൽ എൻ്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ, ലാഭമുള്ളൂ. ധൂളി പൊടി അങ്ങേ സ്തുതിക്കുമോ, അത് നിൻ്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? പൊടി നിന്നെ സ്തുതിക്കാൻ ഒക്കുമോ? ഇല്ല. ഒക്കുമോ? ഇല്ല. അത് നിൻ്റെ സത്യത്തെ പ്രസ്താവിക്കുകയോ? ഇല്ല. എന്തിനാണ് എനിക്ക് ജീവൻ ബാക്കി വച്ചിരിക്കുക? 12-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഞാനോ മൗനമായിരിക്കാതെ അങ്ങേക്ക് സ്തുതി പാടേണ്ടതിന് അങ്ങനെ രട്ടഴിച്ച് എന്നെ സന്തോഷം കുടിപ്പിച്ചു, എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു. അല്ലേ? അപ്പം ദൈവത്തെ സ്തുതിക്കണം. എങ്ങനെ സ്തുതിക്കണം? ജീവനുള്ള കാലത്തൊക്കെയും സ്തുതിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനമുണ്ട് മലയാളത്തിൽ, അവദാനമൊക്കെയും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങൾ എന്തിനു നാഥ, ഈ ജീവിതം എന്തിനു നാഥ. അവദാനമൊക്കെയും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങൾ എന്തിനു നാഥ, ഈ ജീവിതം എന്തിനു നാഥ. പുലരിയിൽ പൂമാനം പാടി സ്തുതിക്കുന്ന കിളികളോടൊത്തു നാം പാടാം. നമുക്കെപ്പോഴെങ്കിലും ഇടയ്ക്കൊന്ന് പാടാം. മനോഹരപ്പെട്ടൊരു ഗാനമാണ്. അപ്പോൾ എപ്പോൾ സ്തുതിക്കണം? ഞാൻ മൗനമായിരിക്കാതെ ജീവനുള്ളവരൊക്കെയും ദൈവത്തെ സ്തുതിക്കണം. സ്തുതിക്കണം എപ്പം? കർത്താവ് ജീവനുള്ളവരൊക്കെയും സ്തുതിക്കണം. ആരോടൊപ്പം? അവദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങൾ എന്തിനു നാഥ, ഈ ജീവിതം എന്തിനു നാഥ. ഈ ജീവിതം പുലരിയിൽ പൂമാനം പാടി സ്തുതിക്കുന്ന കിളികളോടൊത്തു നാം പാടാം. എന്തേ? എനിക്ക് ജീവൻ തന്ന, സൗഖ്യം തന്ന, എട്ടടിച്ച, വിലാപത്തെ മാറ്റിയ ദൈവത്തെ. സങ്കീർത്തനം 81 അവിടേക്ക് വരുമ്പോൾ നാം കാണുകയാണ്, നാം സ്തുതിക്കണം. എന്തിനു സ്തുതിക്കണം? ഒന്ന്, അതിന് റീസൺസ് പറയുന്നുണ്ട്. നമ്മൾ 30-ാം സങ്കീർത്തനത്തിൽ ഒരു റീസൺ കാണുകയാണ്. എന്താണ്? ഞാൻ ജീവനുള്ളതൊക്കെയും, 150-ാം സങ്കീർത്തനത്തിൽ ജീവനുള്ളതൊക്കെ യഹോവയെ സ്തുതിക്കട്ടെ. 30-ാം സങ്കീർത്തനം കാണുന്നു, അങ്ങനെ രട്ടഴിച്ചത് കൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കട്ടെ. എൻ്റെ വിലാപത്തെ നിത്യമാക്കിയതുകൊണ്ട് സ്തുതിക്കട്ടെ. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോകാതിരുന്നത് കൊണ്ട് അങ്ങേ സ്തുതിക്കട്ടെ. 81-ാമത്തെ സങ്കീർത്തനത്തിൽ കാണുന്നു, നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ. ഘോഷിക്കണം. എന്തുകൊണ്ട്? ബലമായ ദൈവത്തിന് ഘോഷിക്കണം. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരന് ശബ്ദത്തിനൊരു ചെറിയ പ്രയാസവും സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പലപ്പോഴും പാട്ട് പാടുമ്പം താൻ വായും മൂടി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വാ തുറന്ന് സ്തുതിച്ചാലേ അതെല്ലാം മാറത്തുള്ളൂ. ഒറ്റക്കാര്യം സത്യമാണ്, എന്ന് സ്തുതിക്കണം. ബലമുള്ളപ്പം ദൈവത്തെ സ്തുതിച്ചോണം. എങ്ങനെ സ്തുതിക്കണം? ബലമായ ദൈവത്തിന് ഘോഷിക്കണം. എങ്ങനെ സ്തുതിക്കണം? യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടണം. സോ ദെർ ഈസ് എ റീസൺ ഫോർ വർഷിപ്പിംഗ് ലോർഡ്, പ്രൈസിങ് ഗോഡ്. എന്താണ്? അവിടുന്ന് എൻ്റെ ബലമായതുകൊണ്ട്. സിങ് അലൗഡ് ടു ഗോഡ് അവർ സ്ട്രെങ്ത്. നമ്മുടെ ആരോഗ്യമുള്ള ബലം തന്ന ദൈവത്തിന് സ്തുതിക്കണം. സ്തുതിക്കണം, പാടണം. എന്തിനാ? അപദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങൾ എന്തിനു നാഥ, ഈ ജീവിതം എന്തിനു നാഥ. ഈ ജീവിതം തന്നത് ദൈവമല്ലേ? അത് വിശ്വസിക്കുന്നവരൊക്കെ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത്, ആരോഗ്യം തന്നത് ദൈവമല്ലേ? ഇന്ന് രാത്രിയിൽ നമ്മളിങ്ങനെ പാട്ടിൻ്റെ മുമ്പിലൊക്കെ ഇരിക്കുമ്പോൾ സന്തോഷമുണ്ട്. നമ്മുടെ ശാരോൻ ബ്രദറിൻ്റെ കൂടെയും ബിജാറിൻ്റെ കൂടെയും എല്ലാം പാടുന്ന ഇന്ന് നമ്മുടെ ഒപ്പം ഉണ്ട്. ഈ ദിവസങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടായിരുന്നു സഹോദരൻ ജോമറ്റ്. ജോമറ്റിനോട് ചോദിച്ചാലും ജോമറ്റ് പറയും, അവിടുന്ന് എൻ്റെ വിലാപത്തെ നൃത്തമാക്കി, എൻ്റെ രട്ടടിച്ചു, എന്നെ സന്തോഷം ഉടുപ്പിച്ചു. എന്തുകൊണ്ട്? എന്തിന് മൗനമായിരിക്കാതെ അങ്ങേക്ക് സ്തുതി പാടേണ്ടതിന്? അവിടുന്ന് എൻ്റെ ബലമായ, തീവ്രമായ, തീഷ്ണമായ ജീവിത സാഹചര്യങ്ങളുടെ നൊമ്പരങ്ങളിലൂടെ കടന്നുപോയ പ്രിയപ്പെട്ട സഹോദരൻ അപദാനങ്ങൾ പാടുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള നൊമ്പരങ്ങൾ വലുതായിരുന്നു, അതിൻ്റെ പിന്നിൽ കടന്നുപോയ കഷ്ടങ്ങളുടെ കാലങ്ങൾ വലുതായിരുന്നു, അതിൻ്റെ രട്ട് വലുതായിരുന്നു എന്ന ഇന്ന് രാത്രി പ്രിയ ജോമറ്റ് നമ്മോടൊപ്പം ഉണ്ട്. പറയും ഒരു സാക്ഷ്യം, അവൻ എൻ്റെ രട്ടഴിച്ച് അവിടുന്ന് എന്നെ സന്തോഷം ഉടുപ്പിച്ചു. എന്തിന് മൗനമായിരിക്കാതെ ദൈവത്തെ സ്തുതിക്കുകയാണ്? കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട സഹോദരനെ. ഇന്ന് ഞാൻ ഈ ഭാഗം ചിന്തിച്ചപ്പോൾ താനിവിടെ പാടാനായിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ, തൻ്റെ സാക്ഷ്യങ്ങൾ പലപ്പോഴും കേട്ടപ്പോൾ,
അല്ലെങ്കിൽ ആ ഒരു തീവ്രമായ അനുഭവങ്ങൾ കടന്നു പോയപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് പാടുന്ന ഈ സഹോദരൻ തൻ്റെ സാക്ഷ്യം പൗരുഷൻ കുടുംബാംഗങ്ങളോട് പങ്കുവെക്കുന്നത് വളരെ നന്നായി തോന്നും. കാരണം ആരോഗ്യമുള്ളപ്പോഴല്ലേ നമുക്ക് പാടാനൊക്കത്തുള്ളൂ. എന്തുകൊണ്ട് പാടണം? ജീവനുള്ളതൊക്കെയും പാടണം. എന്തുകൊണ്ടാണ് ജോമറ്റ് പാടുന്നത്? ജീവനുള്ളവനായി ഇവിടെ നിൽക്കുന്നത് കൊണ്ട്. എന്തുകൊണ്ടാണ് ജോമറ്റ് പാടുന്നത്? നമ്മുടെ ബലമായ ദൈവത്തിന്. എന്തുകൊണ്ടാണ് ജോമറ്റ് പാടുന്നത്? അവിടുന്ന് എൻ്റെ രട്ടടിച്ച് എന്നെ വിലാപം രട്ടടിച്ചതുകൊണ്ട്, അവിടുന്ന് എന്നെ സന്തോഷം കുടിപ്പിച്ചതുകൊണ്ട്. എന്തിനാണ് ജോമറ്റ് പാടുന്നത്? അവിടുന്ന് എൻ്റെ വിലാപത്തെ നൃത്തമാക്കിയതുകൊണ്ട്. എന്താണ് ജോമറ്റിന് പാടാനുള്ളത്? നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് രാത്രി പ്രിയപ്പെട്ട സഹോദരൻ്റെ സാക്ഷ്യത്തെ കേൾക്കുക. അല്പം വിശദമായി തന്നെ പറയുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയ ജോമറ്റ് നമ്മോട് തൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കും. എൻ്റെ പേര് ജോമറ്റ് ജോൺസൺ എന്നാണ്. ഞങ്ങളുടെ സ്വദേശം വയനാട് പുൽപ്പള്ളിയിലാണ്. ഒരു പാസ്റ്ററുടെ മകനായി ഈ ഭൂമിയിൽ ജനിക്കുവാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. ശുശ്രൂഷയിൽ ഒത്തിരി കഷ്ടപ്പാടും വേദനകളും നിരാശകളും ജീവിതത്തിലുണ്ടായ ഒത്തിരി ഭാരങ്ങളും കണ്ടു വളരുവാൻ അതൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. അതെല്ലാം കാണുവാൻ, കഷ്ടത അനുഭവിക്കുവാൻ എല്ലാം ചെറുപ്രായം മുതൽ തന്നെ ദൈവം അനുവദിച്ചു. ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകൾ ഒത്തിരി ഉണ്ടെങ്കിലും, പ്രയാസങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിലും, അന്നും ഇന്നും ഒരുപോലെ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം, ഈ കർത്താവ് നല്ലവനാണ്, ഈ കർത്താവ് വിശ്വസ്തനാണ്, വാക്കു പറഞ്ഞാൽ മാറാത്ത ദൈവം. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഒത്തിരി അനുഭവങ്ങളുണ്ടെന്നാൽ അതിൽ നിന്ന് ചില ഭാഗങ്ങൾ മാത്രം വേഗത്തിൽ സംസാരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒരു പാസ്റ്ററുടെ മകനായി ജനിച്ചതുകൊണ്ട് തന്നെ ദൈവവേല എന്താണെന്നും സഭ എന്താണെന്നും എല്ലാം, ദൈവിക ശുശ്രൂഷ എന്താണെന്നും എല്ലാം കാണുവാനും പരിചയപ്പെടുവാനെല്ലാം ചെറുപ്രായം മുതൽ തന്നെ ദൈവം സഹായിച്ചു. എൻ്റെ ചെറുപ്രായത്തിൽ ഒത്തിരി പട്ടിണി കടന്ന അനുഭവങ്ങളുണ്ട്. അതിൻ്റെ നടുവിലെല്ലാം കർത്താവ് ശ്രേഷ്ഠകരമായ വഴികൾ ഞങ്ങൾക്ക് മുമ്പിൽ തുറക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആഹാരം പോലും കഴിക്കാനില്ലാതെ രാത്രിയിൽ, എന്നാൽ ഒരു പരാതിയുമില്ലാതെ, ഒരു പരിഭവുമില്ലാതെ, വേദനയോടെയാണെങ്കിലും നിരാശയോടാണെങ്കിലും, ഒരു പരിഭവവും ആരോടും പറയാതെ, ദൈവത്തോടൊരു പരാതിയും പറയാതെ, ഞങ്ങളുടെ ചെറുപ്രായത്തിൽ തന്നെ എൻ്റെ പിതാവും മാതാവും ഞങ്ങളെ വളർത്തിയ ആ നല്ല കാലങ്ങളെയെല്ലാം ഞങ്ങൾ ഓർക്കുകയാണ്. കോവലിൻ്റെ ഇല വെള്ളത്തിൽ ഇട്ട് പുഴുങ്ങി വേറെ ഒന്നും കഴിക്കാനില്ലാത്തത് കൊണ്ട് അത് മാത്രം കഴിച്ച് ജീവിച്ച ഒരു കാലഘട്ടം ഞങ്ങളുടെ പുറകിലുണ്ട്. 5 വയസ്സും 1 വയസ്സും പ്രായമുള്ള ഞങ്ങൾ 2 സഹോദരങ്ങൾ മുമ്പോട്ടൊട്ടും പോകുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ച നാളുകൾ ശുശ്രൂഷയിൽ എൻ്റെ പിതാവിനും മാതാവിനും എല്ലാം ഉണ്ടായിട്ടുണ്ട്. 17 വയസ്സായി ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങണമെന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ ആദ്യ വിതൃത്തത് എൻ്റെ ഭവനത്തിൽ നിന്ന് തന്നെയാണ്. പക്ഷേ കാരണം ഇതാണ്, അവരനുഭവിച്ച കഷ്ടത, അവരനുഭവിച്ച വേദന അവരുടെ മക്കൾ അനുഭവിക്കരുത് എന്നുള്ള വലിയൊരു ഭാരം. അവർ ഞങ്ങളോട് പറഞ്ഞു, നീ ശുശ്രൂഷയ്ക്കൊന്നും പോകണ്ട, എല്ലാ ജോലിയും നോക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി വേറെ എന്ത് നല്ല ജോലി എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞാലും, എന്ത് നല്ല ഓഫർ എനിക്ക് മുന്നിൽ വന്നെന്ന് പറഞ്ഞാലും, ശുശ്രൂഷയല്ലാതെ, സുവിശേഷ വേലയല്ലാതെ വേറൊന്നിലേക്ക് ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. പട്ടിണി കിടന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, നിരാശയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, വേദനയുടെ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് സുവിശേഷ വേലയ്ക്ക് തന്നെ ഇറങ്ങിയത് എന്നുള്ള ചോദ്യം പലരും ഉന്നയിക്കുമ്പോൾ, ആ പട്ടിണിയുടെ അനുഭവങ്ങളിലും വേദനയുടെ അനുഭവങ്ങളിലും ഞങ്ങളുടെ രാത്രികളിൽ ഞങ്ങളുടെ ഭവനത്തിൻ്റെ അകത്തിറങ്ങി വന്ന ദൈവസാന്നിധ്യവും ഞങ്ങളെ ആശ്വസിപ്പിച്ച ദൈവിക കരവുമെല്ലാം ഞങ്ങൾ മക്കൾ കണ്ടു വളർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദൈവം നല്ല ദൈവമാണ് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് എൻ്റെ പിതാവ് ചെയ്ത അതേ വേല തന്നെ, ദൈവവേല തന്നെ എനിക്കും തുടർന്നു പോകണമെന്നുള്ള ആഗ്രഹത്തോടെ 17-ാമത്തെ വയസ്സിൽ ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി. 2 സെമിനാരിയിൽ പഠിക്കുവാൻ കർത്താവ് അവസരമൊരുക്കി. എന്നാൽ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ വലതുകരത്തിലൊരു മുഴ പ്രത്യക്ഷപ്പെടുകയും മറ്റ് കുട്ടികളെപ്പോലെ പഠിക്കുവാനോ മറ്റ് എൻ്റെ സുഹൃത്തുക്കളെപ്പോലെ അസൈൻമെൻറ്റുകൾ പെട്ടെന്ന് പെട്ടെന്ന് എഴുതാനോ നോട്ടുകൾ പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കാനോ എൻ്റെ കൈകൊണ്ട് എനിക്ക് പറ്റാത്തൊരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായി. തുടർന്ന് പഠിക്കുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്നെൻ്റെ ജീവിതത്തിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം മറ്റുള്ളവരെ പോലെ, എൻ്റെ മറ്റ് സുഹൃത്തുക്കളെപ്പോലെ എനിക്ക് മുന്നേറാൻ കഴിയുന്നില്ല, എനിക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ജീവിതത്തിൽ വന്നപ്പോൾ പലപ്പോഴും പിന്മാറിപ്പോകുവാൻ ശ്രമിച്ചു. എങ്കിലും ദൈവവേലയിൽ മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹ നിമിത്തം പലതവണയും പിടിച്ചു നിന്ന്. എന്നാൽ ഒരു ദിവസം 2015 ഞാൻ
ഞാൻ പഠിക്കുന്ന കോളേജിനോട് ചേർന്ന്, ഞാൻ തലയോലപ്പറമ്പ് എബനേസർ ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനോട് ചേർന്ന വൈക്കത്തുള്ളൊരു ഗവൺമെൻറ് ആശുപത്രിയിൽ എൻ്റെ വലതുകരത്തിനകത്തുണ്ടായിരുന്ന ഈ ഒരു വലിയ മുഴ, അന്ന് ഈ മുഴയുണ്ടെങ്കിൽ പോലും ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലാത്തൊരു കാലമാണ്, സമയമാണ്, ഇതെന്താണെന്നറിയത്തില്ല, ഇതിനെപ്പറ്റി വലിയ അറിവില്ല. കയ്യിൽ സാധാരണയായ ഒരു തടിപ്പ് പോലെ കണ്ടു, അതന്ന് വലിയ ഭീകരമാണെന്ന് ചിന്തിച്ചില്ല. ഇനിയാണെങ്കിൽ തന്നെ അതിനുവേണ്ടി തുടർ ചികിത്സ നടത്താനുള്ള വഴിയൊന്നും ജീവിതത്തിലില്ല. എന്നാൽ ഒരു ഗവൺമെൻറ് ആശുപത്രിയിൽ, വൈക്കത്തുള്ളൊരു ഗവൺമെൻറ് ആശുപത്രിയിൽ ഞാൻ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത് അത്രയും അത്യാവശ്യമായി കീറിക്കളഞ്ഞേ പറ്റുള്ളൂ, കാരണം ഇത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയല്ല എന്ന് പറഞ്ഞു. അന്ന് വരെ ഇത് നിസാരമായി തള്ളിക്കളഞ്ഞ് മുമ്പോട്ട് പോരുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ പ്രതിസന്ധികളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പഠനം ഒരു കുറച്ച് കാലത്തേക്കെങ്കിലും മാറ്റി വെച്ചിട്ട് എൻ്റെ വീട്ടിലോട്ട് പോകേണ്ടി വന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഭവനത്തിനകത്ത്, ഞങ്ങളന്ന് താമസിച്ച തൃശ്ശൂരിൽ എൻ്റെ ഭവനത്തിനകത്ത് ചെന്നു. എൻ്റെ പിതാവ് തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ടി എം ജോസിൻ്റെ അടുക്കലേക്ക് എന്നെ കൊണ്ടുപോയി, ആ ഭവനത്തിനകത്ത്, അദ്ദേഹം താമസിക്കുന്ന ഭവനത്തിലേക്ക് എന്നെ കൊണ്ടുപോയി. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞൊരു എം ആർ ഐ എടുത്തുകൊണ്ട് വരണമെന്നാവശ്യപ്പെട്ടു. അടുത്ത നിമിഷങ്ങൾ തന്നെ, അടുത്ത സമയങ്ങളിൽ തന്നെ എം ആർ ഐ എടുത്ത് തിരിച്ച് ആ ഡോക്ടറുടെ വീട്ടിലേക്ക് വരുവാൻ പറ്റി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് നിങ്ങൾ ചിന്തിക്കുന്ന പോലൊന്നുമല്ല, എത്രയും പെട്ടെന്ന് ജൂബിലി വിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം, അടുത്ത ദിവസം തന്നെ ഓപ്പറേഷൻ നടത്തണമെന്ന് ആ ഡോക്ടർ ആവശ്യപ്പെട്ടത് പ്രകാരം 2015 നവംബർ മാസം 2nd തൃശ്ശൂർ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ആക്കി. വളരെ ഭാരവും വളരെ പ്രയാസവും വളരെ വേദനയും എൻ്റെ ജീവിതത്തിൽ തോന്നി, കാരണം ചെറുപ്പകാലഘട്ടം മുതലേ അപ്പൻ്റെയും അമ്മയുടെയും കഷ്ടത കണ്ട് വളർന്ന, എന്നിട്ടും സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി സെമിനാരിയിൽ പഠിക്കാൻ പോയ എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടിത് വന്നു എന്ന് എനിക്ക് കർത്താവിനോട് പലതവണ ചോദിച്ചു. 2015 നവംബർ മാസം 3rd എന്നെ അഡ്മിറ്റ് ആക്കിയതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ദൈവത്തോട് എൻ്റെ പുറത്ത്, എൻ്റെ അകത്തുള്ള ഭാരം പുറത്ത് കാണിക്കാതെ, വേദന പുറത്ത് കാണിക്കാതെ, മാതാപിതാക്കളെ കാണിക്കാതെ ഹൃദയത്തിനകത്ത് വേദനയോടെ ദൈവത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ദൈവമേ എന്തുകൊണ്ട് ഈ പ്രയാസം, എന്തുകൊണ്ട് ഈ വേദന എൻ്റെ ജീവിതത്തിൽ മാത്രം, മറ്റാർക്കും ഇല്ലാത്ത പ്രതിസന്ധി എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒരേ ഒരു കാര്യം ഉടനെ ഒരു സൗഖ്യമല്ല, മറിച്ച് ജീവിതത്തിൽ അന്നുവരെ കേൾക്കാത്ത ദൈവശബ്ദം അന്നൊരു സമയത്തെങ്കിലും എനിക്ക് കേൾക്കണമെന്ന് കർത്താവിനോട് ഞാൻ ചോദിച്ചു. ദൈവമേ ഈ ഒരു സമയത്തെങ്കിലും ഒരു വാക്ക് എന്നോട് സംസാരിക്കണം, കാരണം ഒരപ്പൻ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ, ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ, ഡോക്ടർ ആശ്വസിപ്പിക്കുന്നതിനേക്കാൾ കർത്താവ് ആശ്വസിപ്പിക്കുന്നതാണ് ഈ ലോകം തരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറഞ്ഞു. ലോകം തരുന്നതിനേക്കാൾ വലിയ ആശ്വാസം ദൈവം തരുന്ന ആശ്വാസം. ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്തേക്ക് എന്നെ കൊണ്ടുപോകുമ്പോൾ ഞാൻ കർത്താവിനോട് ആവശ്യപ്പെട്ടു, കർത്താവ് ഒരു വാക്കെങ്കിലും എന്നോട് സംസാരിക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ ദൈവസാന്നിധ്യം അനുഭവിച്ച ഒരു ചർച്ചിലല്ല, ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിലല്ല, ഞാൻ ഏറ്റവും അധികം ദൈവസാന്നിധ്യം അനുഭവിച്ചത് ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്തായിരുന്നു. വലിയൊരു ദൈവസാന്നിധ്യം ആ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് ഇറങ്ങി വന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാൻ ആരംഭിച്ചു, നീ ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്താം. ഇത് കേട്ട് വളരെയധികം ആശ്വാസത്തോടെ ആ ബെഡിൽ കിടക്കുമ്പോൾ ഒരു ഭാഗത്തിൻ്റെ ഓപ്പറേഷൻ നടക്കുന്ന എനിക്ക് കാണാൻ പറ്റും, ചുറ്റുമുള്ളതെല്ലാം അറിയാം. ഓപ്പറേഷൻ കഴിഞ്ഞു, എന്നെ പുറത്തു കൊണ്ടുവരുമ്പോൾ എന്നെ നോക്കി പൊട്ടിക്കരയുന്ന എൻ്റെ മാതാപിതാക്കളുടെ മുഖം ഞാൻ കണ്ടു. എൻ്റെ മമ്മിയുടെ കരത്തിൽ പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞൊരു വാക്കുണ്ട്, മമ്മി ഭാരപ്പെടണ്ട, ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് വെച്ച് ദൈവനോട് സംസാരിച്ചു, നീ ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ അബ്രഹാമിൻ്റെ ദൈവമാണെന്നോ ഇസഹാക്കിൻ്റെ ദൈവമാണെന്നോ യാക്കോബിൻ്റെ ദൈവമാണെന്നോ അല്ല ദൈവം പറഞ്ഞത്, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്താം. കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ 25 റേഡിയേഷൻ ചെയ്തു, സാർക്കോമ എന്ന ക്യാൻസറാണ് എൻ്റെ ശരീരത്തിൽ ബാധിച്ചിരിക്കുന്നതെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പിന്നീട് ദൈവം പുറത്തു കൊണ്ടുവന്നു. എന്നിരുന്നാലും ചില വർഷങ്ങൾക്ക് ശേഷം, 2 വീണ്ടും അതേ രോഗം കയ്യിൽ നിന്ന് പടർന്ന് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുവാൻ ആരംഭിച്ചു. ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. എന്നാൽ അഡ്മിറ്റ് ചെയ്യുന്നതിൻ്റെ തലേ രാത്രിയിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട്, ദൈവമേ ഒരു വട്ടം ഞാനിത് അനുഭവിച്ചു, 2nd എന്തിനാ എൻ്റെ ജീവിതത്തിൽ ഈ പ്രതിസന്ധി, മൊത്തത്തിൽ 4 5 മുഴകൾ എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തെടുത്തു ഈ കാലഘട്ടത്തിനുള്ളിൽ. 2nd വന്ന സമയത്ത് അതിൻ്റെ തലേ രാത്രിയിൽ ഞാൻ കർത്താവിനോട് വീണ്ടും ഞാൻ ചോദിച്ചൊരു കാര്യമുണ്ട്, എന്തിനാ ജീവിതത്തിൽ ഇങ്ങനെ എന്നെ ഇങ്ങനെ നിർത്തിയിരിക്കുന്നത്, എനിക്ക് മാത്രം എന്തിനാ ഈ പ്രതിസന്ധി. ഞങ്ങളുടെ ആലയത്തിൻ്റെ പുൽപ്പിറ്റിൻ്റെ പുറകിലിരുന്നു കൊണ്ട്, ആ മേശയുടെ പുറകിലിരുന്നു കൊണ്ട് എൻ്റെ പപ്പായും മമ്മയും വിസിറ്റിങ്ങിന് പോയൊരു സമയം നോക്കി ഞാൻ പൊട്ടിക്കരഞ്ഞ് ഒരു രാത്രിയിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഒരിക്കൽ കൂടെ എന്നോട് സംസാരിക്കണം.
ദൈവത്തിൻ്റെ വചനം തുറക്കാൻ പരിശുദ്ധാത്മാവ് എന്നോട് ആവശ്യപ്പെടുന്നത് ഞാൻ മനസ്സിലാക്കി. ഞാൻ ദൈവത്തിൻ്റെ വചനം തുറന്നു നോക്കിയപ്പോൾ ഞാൻ ആദ്യം കണ്ടൊരു വാക്യം എങ്ങനെയാണ്, ഞാൻ നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും, ഞാൻ നിന്റെ ദേശത്തിൽ ഉന്നതങ്ങളിലേക്ക് വാഹനമേറ്റി ഓടുമാറാക്കും. അടുത്ത ദിവസങ്ങളിൽ എന്നെ ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ചെയ്തു. ഒരു ബൈപ്പാസ് സർജറിയിൽ കൂടെ അല്ലാതെ ഇപ്രാവശ്യം വന്നിരിക്കുന്ന മുഴ പുറത്തോടെടുത്ത് കളയാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എന്നെ കൊണ്ടുപോയി പുറത്തു കൊണ്ടുവന്നു. മുറിയിലേക്ക് മാറ്റിയപ്പോൾ ഞാൻ എൻ്റെ ശരീരത്തിൽ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ വലിയ കുഴപ്പങ്ങൾ എനിക്ക് തോന്നുന്നില്ല, ഒരു വേദനയും എനിക്ക് തോന്നുന്നില്ല, ഒരു നിരാശയും തോന്നുന്നില്ല. ഡോക്ടർമാർ പറഞ്ഞു ബൈപ്പാസ് സർജറി ചെയ്യേണ്ടി വന്നില്ല, വളരെ ഈസി ആയിട്ട് ആ മുഴ പുറത്തെടുക്കുവാൻ ദൈവം അവരെയും സഹായിച്ചതായി അവരിങ്ങനെ പറഞ്ഞു. ഇതെല്ലാം കേട്ട് ഞങ്ങൾ ഞെട്ടിയിരിക്കുക, കാരണം ദൈവം ഇങ്ങനെയും പ്രവർത്തിക്കും. ഡോക്ടർമാരുടെ ചിന്താഗതിയെ മാറ്റിമറിക്കുന്ന പരിശുദ്ധാത്മാവ്, മെഡിക്കൽ സയൻസിൻ്റെ തീരുമാനങ്ങളെ മാറ്റിമറിക്കുന്ന ദൈവത്തിൻ്റെ കരം ഞങ്ങളന്ന് അനുഭവിച്ചു. മൂന്നും നാലും തവണ എൻ്റെ ശരീരത്തിൻ്റെ ഈ പ്രതിസന്ധി വന്നു. എങ്ങനെയെങ്കിലും സുവിശേഷ വേല ചെയ്യണം, കഷ്ടതയാകിലും നഷ്ടങ്ങൾ വന്നാലും സുവിശേഷ വേല തന്നെ മതി എന്നുള്ള തീരുമാനത്തിൽ മുന്നോട്ടുറച്ചു പോയി. ഒരു ഭാവിയില്ല എന്ന് കരുതിയ ജീവിതത്തിൽ കർത്താവ് നല്ല ഭാവി ഒരുക്കി, മുമ്പോട്ടുള്ള വഴികൾ ദൈവം തുറന്നു തന്നു. ബഹ്റൈനിൽ ഒരു സഭയിൽ ചില കാലങ്ങൾ ശുശ്രൂഷിക്കാൻ ഞാൻ നേരത്തെ കേട്ടതുപോലെ ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിലേക്ക് വാഹനമേറ്റി ഓടുമാറാക്കുമെന്നുള്ള ദൈവത്തിൻ്റെ ശബ്ദം ഈ ഓപ്പറേഷന് ശേഷം ദൈവം എന്നെ പറഞ്ഞയക്കാൻ ആരംഭിച്ചു. പല ദേശങ്ങളിലേക്ക് ദൈവം എന്നെ കൊണ്ടുപോയി. ഞാൻ ബഹ്റൈനിലിരിക്കുന്ന സമയത്ത് മൂന്നാമതും എൻ്റെ ശരീരത്തിൻ്റെ വലിയ പ്രയാസം വന്നു. പെട്ടെന്ന് തന്നെ തിരിച്ചു വരേണ്ടി വന്നു, നാട്ടിൽ വരേണ്ടി വന്നു. നാട്ടിൽ വന്നാലും ആ രാജഗിരി ഹോസ്പിറ്റലിൽ തന്നെ വീണ്ടും അഡ്മിറ്റായി. ഡോക്ടർമാർ പിന്നീട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് പല നേരത്തെ രണ്ട് തവണ വന്നതുപോലെയല്ല, ഇത് വളരെയധികം സീരിയസ് ആണ്. കാരണം കൈകളിലെ രണ്ട് ഞരമ്പുകളിലേക്ക് മുഴ അകത്തേക്ക് പ്രവേശിച്ചിട്ട് അകത്തേക്ക് കയറിയിട്ട് ഞരമ്പ് മുറിച്ചു മാറ്റാതെ ഈ മുഴ പുറത്തെടുക്കാൻ പറ്റത്തില്ല എന്ന് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടു. എൻ്റെ കയ്യിലെ ഞരമ്പുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഏകദേശം 13 മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷൻ എൻ്റെ കയ്യിൽ ചെയ്തു. ഇനി കൈ തളർന്നു പോകും, കൈ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് ഈ മൈക്കും പിടിച്ചുകൊണ്ട് ഈ സാക്ഷ്യം പറയാൻ ദൈവം അവസരം ഒരുക്കി. ജീവിതത്തിൽ ഒരു മുന്നോട്ടൊരു ഭാവിയില്ല, മുമ്പോട്ടൊരു ജീവിതമില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവം ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. രാജഗിരി ഹോസ്പിറ്റലിൽ ഏത് ഡോക്ടർ ബൈപ്പാസ് സർജറി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അതേ ഡോക്ടർ തന്നെ ഞങ്ങളോട് പിന്നീട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല, കാരണം തീരുമാനങ്ങളെപ്പോലും മാറ്റിമറിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കരം നമ്മളോട് കൂടെയുണ്ട്. ഓരോ നിമിഷവും നമ്മൾ പോലും ചിന്തിക്കുന്ന രീതിയിൽ എത്ര അത്ഭുതകരമായിട്ട് ദൈവം നമ്മൾ നടത്തുന്നു എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ദൈവം പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. പിന്നീടും വീണ്ടും ശുശ്രൂഷയ്ക്ക് അവസരം ലഭിച്ച് ഞാൻ മധ്യപ്രദേശിൽ ഭോപ്പാലിനടുത്ത് ഭോപ്പാലിൽ നിന്ന് കുറച്ച് ദൂരം മാറി രാജ്ഗഡ് എന്നൊരു സ്ഥലത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ കുടുംബമായി പോകുവാൻ കർത്താവ് സഹായിച്ചു. ഏകദേശം ഹിന്ദി അറിയാതെ തന്നെ 20 പേരെ ഞങ്ങളുടെ ഭാഷയിൽ ഞങ്ങൾ സംസാരിച്ച് ഞങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞൊപ്പിച്ച് ജനത്തോട് സംസാരിച്ച് 20 പേരെ ആ ദേശത്ത് നേടുവാൻ കർത്താവ് സഹായിച്ചു. അസംബ്ലി സോഡ് സഭയുടെ ഒരു ശുശ്രൂഷകനായി മധ്യപ്രദേശിൽ ഭോപ്പാൽ സെക്ഷനിൽ രാജ്ഗഡ് എന്ന സ്ഥലത്ത് 2 പ്രവർത്തിക്കാൻ കർത്താവ് അവസരമൊരുക്കി. ആ ദേശത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വലത്തെ കരത്തിൽ ഞാൻ നേരത്തെ അനുഭവപ്പെട്ട പോലെ ചെറിയൊരു മുഴ വീണ്ടും അത് കാണുവാനിടയായി. ഓരോ തവണ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, ഒരത്ഭുതം മാത്രമാണ് ക്രിസ്തീയ ജീവിതം എന്ന് ചിന്തിക്കുന്നവരോട്, അത്ഭുതം മാത്രമല്ല ക്രിസ്തീയ ജീവിതം. ഒരു പക്ഷേ പല തവണയായി നിരാശകളും വേദനകളും മുൻപ് അനുഭവിച്ചതിനേക്കാൾ തീവ്രമായി വേദനകൾ നിങ്ങളുടെ ജീവിതത്തിൽ, ഇത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ പലതവണ വന്നിട്ടുണ്ടാകാം. പക്ഷേ ഞാൻ ഈ പറയുന്ന സാക്ഷ്യം അതൊരു പക്ഷേ നിങ്ങൾക്കൊരു ബലമായി മാറിയേക്കാം. ഈ വലതുകാരത്തിൽ വീണ്ടും ഒരു ചെറിയൊരു മുഴ പോലെ വന്നു. നമ്മൾ ചോദിക്കും എന്തിനായി ഈ പ്രശ്നങ്ങൾ പിന്നെയും വരുന്നത് ചോദിക്കും. പെട്ടെന്ന് തന്നെ അടുത്ത ടിക്കറ്റ് എടുത്ത് നാട്ടിലോട്ട് വന്നു. RCCയിൽ എന്നെ കൊണ്ടുപോയി എൻ്റെ പിതാവ് കൊണ്ടുപോയി കാണിച്ചു. ഡോക്ടർ പറഞ്ഞു പെട്ടെന്നൊരു സ്കാൻ ചെയ്തിട്ട് വരാൻ ആവശ്യപ്പെട്ടു. സ്കാൻ ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ആ സ്കാനിങ് റിപ്പോർട്ട് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ കണ്ടതുപോലെ ഈ വലത്തുകരത്തിനകത്തുള്ള ചെറിയൊരു മുഴയല്ല പ്രശ്നം, അതിൽ നിന്ന് സ്പ്രെഡായിട്ട് ശ്വാസകോശത്തിൻ്റെ അകത്തേക്ക് ക്യാൻസർ പടർന്നിരിക്കുകയാണ്. ഇതിനി എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല. എന്നേക്കാളും വളരെയധികം ഭാരത്തോടെ വളരെയധികം വേദനയോടെ പലപ്പോഴും എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട്. ആ ഡോക്ടറിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാനും എൻ്റെ പിതാവും ഇരിക്കുമ്പോൾ ഡോക്ടർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപക്ഷേ അവിടെ ഞങ്ങൾ വീണ് ഞങ്ങളുടെ ജീവിതം അവസാനിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ട്. കാരണം അത്രയും ഭയാനകമായ വാക്കുകൾ ഡോക്ടർമാർ പറയും. കാരണം അവർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്, ശ്വാസകോശത്തിനകത്താണ് ക്യാൻസർ ബാധിച്ചിരിക്കുന്നത്, ഓപ്പറേഷൻ കഴിഞ്ഞാലും വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരും, ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വരും, പുറത്തു വരുമെന്ന് യാതൊരു സാധ്യതയുമില്ല, വന്നാൽ തന്നെ ഒരു ഭാഗം തളർന്നു പോകേണ്ട അവസ്ഥകളുണ്ടാകും.
ഇനി ഒരിക്കലും നല്ലൊരു ഭാവി ഇല്ല എന്ന് ഡോക്ടർമാർ വിധി പറഞ്ഞു. എൻ്റെ ഹൃദയത്തിൽ ഞാൻ ഒരുപാട് ഭയന്നു. ഇനി എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് എന്നുള്ള ചിന്താ ചോദ്യം എൻ്റെ മനസ്സിനകത്ത് പലതവണ വന്നിട്ടുണ്ട്. എൻ്റെ പിതാവും മാതാവും വീണ്ടും 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 പൊട്ടിക്കരയുമ്പോൾ ഒരാശ്വാസവാക്ക് പോലും പറയാൻ കഴിയാത്ത അവസ്ഥ എൻ്റെ ജീവിതത്തിലും വന്നു. ദൈവമേ എന്തിനാണ് 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 എന്തിനാണെന്ന് വീണ്ടും വീണ്ടും ഞാൻ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം ഓരോ നിമിഷവും നമ്മളെ നടത്തുന്ന വിധങ്ങൾ വർണ്ണിക്കാൻ പോയാൽ അത് നമ്മളെ കൊണ്ട് കഴിയുന്നതല്ല. ഓപ്പറേഷൻ കഴിഞ്ഞു, ശ്വാസകോശത്തിൻ്റെ അകത്ത് ഈ നിന്ന് ഈ മുഴ പുറത്തെടുത്തു. ദിവസങ്ങളോളം ചില ദിവസങ്ങളോളം വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നു. ഇനി ഒരിക്കലും പുറത്തു വന്ന് വരത്തില്ല എന്ന് പറഞ്ഞ അതേ ഡോക്ടറിന് മുമ്പിൽ, ഡോക്ടർമാരുടെ മുമ്പിൽ തന്നെ അത്ഭുതത്തോടെ ദൈവം ഞങ്ങളെ പുറത്തു എന്നെ പുറത്തു കൊണ്ടുവന്നു. ഇനി ശരീരത്തിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, ഒരു ഭാഗം തളർന്നു പോകുമെന്ന് ഏത് ഡോക്ടർമാർ വിധി പറഞ്ഞോ അവരെ കൊണ്ട് തന്നെ ദൈവം മാറ്റി പറയിപ്പിച്ചു. കർത്താവ് എത്ര വിശ്വസ്തനാണ്! ജീവിതത്തിൽ എത്രയധികം പ്രതിസന്ധി വന്നു, നാളെ പ്രതിസന്ധി വരത്തില്ല എന്നുള്ളതല്ല സാക്ഷ്യം, മറിച്ച് എത്ര പ്രതിസന്ധി വന്നാലും യേശുവിനെ വിട്ടു പോകത്തില്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് തന്ന സാക്ഷ്യം. പലതവണ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ പിശാച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇനിയെങ്കിലും നിനക്ക് വിട്ടേച്ച് പൊക്കൂടെ, ഈ ശുശ്രൂഷ അവസാനിപ്പിച്ചുകൂടെ, എന്തിനാ കർത്താവിനെ സേവിക്കുന്നത്, കർത്താവിനെ സേവിക്കുന്നതുകൊണ്ട് നിൻ്റെ ജീവിതത്തിൽ എന്ത് നന്മയുണ്ടായി? പക്ഷേ എനിക്ക് പറയാൻ കഴിയുന്നൊരു കാര്യമുണ്ട്, ഇത്രത്തോളം കർത്താവ് കൊണ്ടുവന്നത് ഡോക്ടർമാരുടെ മെഡിക്കല്ല, മെഡിക്കൽ സയൻസിൻ്റെ കഴിവല്ല. അവർ കഴിവില്ലാത്തവരാണെന്നല്ല പറഞ്ഞു, മറിച്ച് അവരുടെ കഴിവിനേക്കാളപ്പുറം നമുക്ക് മാത്രം അറിയാവുന്ന ഒരു വലിയ ദൈവ സാന്നിധ്യം, ജീവിതത്തിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിൻ്റെ കരം, നമ്മളെ കൊണ്ടു നടക്കുന്ന ദൈവത്തിൻ്റെ ആ കരം. അത് ഇത് കാണുന്ന പവർവിഷനിലൂടെ കാണുന്ന ജനത്തോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്നുകൊണ്ട് ഞാൻ തന്നെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിലും ഒരുപക്ഷെ ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് വേദനകൾ, നിരാശകൾ, ഒരുപാട് ദുഃഖത്തിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ കടന്നു പോകുന്നത്. ഈ നിമിഷം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുക, ഭയപ്പെടണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്താം. ഒത്തിരിയധികം പ്രയാസങ്ങൾ വരുമ്പോൾ കർത്താവിൽ ആശ്രയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന വാക്കുകൊണ്ട് നിർത്തുന്ന കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. കേട്ടത് കൊണ്ടിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബലമായ ദൈവത്തെ ഘോഷിക്കുവാനായിട്ട്, എന്തുകൊണ്ട് തടവുകാർ ശ്രദ്ധിക്കുന്ന അവൻ്റെ അനുഭവത്തിൽ കാലുകളൊക്കെ ആമത്തില്ല, അവിടെ കിടന്നുകൊണ്ടും പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് പാടുകയാണ്. ഇനിയും കാരാഗ്രഹത്തിൻ്റെ കെട്ടുകൾ അഴിയും, ചങ്ങലകൾ പൊട്ടും എന്നുള്ള ഉറപ്പിലൊന്നും അല്ല അവർ പാടിയത്. അവർ പാടിയത് ഒറ്റ കാര്യം കൊണ്ടാണ്, ഈ ദൈവത്തെ പാടാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് പാടിയതാണ്. അമാവാസിയിലും നമ്മൾ വായിച്ച സംഗീതത്തിൻ്റെ ഭാഗത്ത് കാണുന്നു, അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും പാടണം, ഇവർ പാടിയവ ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോമറ്റിനെയും തൻ്റെ സഹധർമ്മിണി ജോയിസിനെയും ഒരു ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്യുന്നു. നമുക്കൊരു നിമിഷം എല്ലാ പൗരുഷം കുടുംബാംഗങ്ങളും, ഈ പ്രിയപ്പെട്ട മക്കളുടെ നേരെ, വലിയ പ്രായമൊന്നുമില്ലാത്ത സഹോദരനാണ്, തൻ്റെ നേരെ കരങ്ങളെ ഒന്ന് നീട്ടി ഒരു നിമിഷം ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ട്. ദൈവികമായ ആരോഗ്യത്തോടെ പൗർവിഷൻ സ്റ്റുഡിയോയിൽ വടന്നു വന്ന് നമുക്കേർക്കും അനുഗ്രഹിതമായ നിലകളിൽ ഈ മക്കൾ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ സുഖമുള്ളതായിട്ട് മാത്രമല്ല, നന്മ മാത്രം സ്വീകരിച്ചിട്ടല്ല, സുഖമുള്ള കാലത്തും പ്രയാസങ്ങളുടെ കാലഘട്ടത്തിലും ഒരുപോലെ ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവം തിരക്ക് കൊടുക്കുന്ന കൃപ എങ്കിലും ഈ മക്കളെ ദൈവം അനുഗ്രഹിക്കുവാൻ, ഞാൻ മരിക്കയില്ല ജീവനോട്ട് നേഹോട് പ്രവൃത്തികളെ വർണ്ണിക്കും, ദൈവിക സൗഖ്യവും ആരോഗ്യവും കൊടുത്ത് പിന്നെയും ആയിരങ്ങൾക്ക് അനുഗ്രഹമായി ഈ മക്കൾ ഉപയോഗിക്കപ്പെടാൻ നമുക്കെല്ലാവർക്കും അവരെ നേരെ കരങ്ങളെ നീട്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കും. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ പുത്രനാം യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ വാത്സല്യ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഒരു കത്തദാസൻ്റെ മകനായി ജനിച്ച് വളരുവാൻ ദൈവം ഭാഗ്യം കൊടുത്തു, ജീവിതത്തിൻ്റെ തീഷ്ണതയേറിയ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയി, ഒടുവിൽ കർത്താവിൻ്റെ വയലിലേക്ക് വന്നിട്ടും പ്രതിസന്ധികൾ തന്നെ പിന്തുടർന്നെങ്കിലും ഈ നാല് പ്രാവശ്യത്തെ തീവ്രമായ സീരിയസ് ആയിട്ടുള്ള ഓപ്പറേഷനൊക്കെ വിധേയപ്പെട്ടെങ്കിലും ഇന്നും ഉയിരോടെ നിന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം ഇടയാക്കുമ്പോൾ ഈ വാത്സല്യ കുടുംബത്തെ ഞങ്ങൾ, പ്രിയ കത്തദാസിനെയും പ്രിയപ്പെട്ട ജീവിത പങ്കാളിയും ജോമറ്റിനെയും ജോയിസിനെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർ ഒരുമിച്ചുള്ള ജീവിതയാത്രയെ കർത്താവിൻ്റെ നാമം ഉയരട്ടെ, കർത്താവിൻ്റെ അപദാനങ്ങൾ അവർ പാടട്ടെ, കർത്താവിൻ്റെ അപദാനങ്ങൾ അവർ വീണ്ടും പാടട്ടെ, കർത്താവിൻ്റെ അപദാനങ്ങൾ അവർ വീണ്ടും പാടട്ടെ. ആ തൊണ്ടയ്ക്ക് ശബ്ദത്തിന് അഭിഷേകം കൊടുത്ത് ദൈവം അവരെ ഉപയോഗിക്കണമേ, കുടുംബമായി അനുഗ്രഹിക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ കേട്ട ചിന്തകൾ മറക്കരുത്. എന്തുകൊണ്ടാണ് നാം സ്തുതിക്കേണ്ടത് എന്നാണ് നാം കാണുക. അർദ്ധരാത്രിയിൽ അവർ പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു. ശ്രദ്ധിച്ചു കേൾക്കണേ, പ്രാർത്ഥിച്ചു, പാടി, സ്തുതിച്ചു. എല്ലാം ശരിയായതുകൊണ്ടല്ല അവർ പാടുക. അതുകൊണ്ടാണ് 81 സംഗീതത്തിലേക്ക് വരുമ്പോൾ നാം കാണുക, നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിക്കണം. 2, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടണം. എങ്ങനെ ആർപ്പിടണം? തപ്പു ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങണം. പാടണം മക്കളെ, പാടണം. എന്തുകൊണ്ട് പാടണം? നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിക്കണം. പലപ്പോഴും ഈ മക്കളെയൊക്കെ പാട്ട് കാണുമ്പോൾ സങ്കടം തോന്നാറുണ്ട്. ആരോഗ്യമുള്ള മക്കളൊക്കെ കൈയടിക്കുമ്പോൾ വെറ്റിലെ ചുണ്ണാമ്പ് വരട്ടുന്ന പോലെ കൈയടിക്കും, കഷ്ടം തോന്നും. പ്രിയരെ, പാടണം. എന്തുകൊണ്ട്? നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിക്കണം. പാടണം. എന്തുകൊണ്ട്? അവിടുന്ന് നമ്മുടെ ശക്തിയായതുകൊണ്ട് ഘോഷിക്കണം. പാടണം. എന്തുകൊണ്ട്? ജീവനുള്ളത് കൊണ്ട് ഘോഷിക്കണം. കാരണം ഈ ജീവിതം കർത്താവിന് പാടുവാനുള്ളതാണ്. കടമായി തന്ന ജീവിതം ഒറ്റ ലൈനൊന്ന് പാടിക്കൊണ്ട് നമുക്ക് ചിന്തകളുടെ മുമ്പിൽ തുടരാം. അപദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങൾ എന്തിനാഥ? ഈ ജീവിതം എന്തിനാഥ? കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അവർ പാടുക, കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് അവർ പാടുക. എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ടെന്ന് അറിയാം പ്രിയരെ. കർത്താവിനെ പാടണം മക്കളെ, കൈയടിച്ച് പാടണം മക്കളെ. കൈയടിക്കാത്ത എല്ലാ മക്കളെയും നോക്കിയിരിക്കുന്ന എല്ലാ അച്ഛായിമാരോടും പറയട്ടെ, കൈയടിച്ച് പാടണം, ശബ്ദം ഉയർത്തി പാടണം. എന്തുകൊണ്ട്? അവിടുന്ന് നമ്മുടെ ബലമായതുകൊണ്ട്. എന്തുകൊണ്ട്? ജീവനുള്ളവരൊക്കെയും. എന്തുകൊണ്ട്? അവിടുന്ന് നമ്മുടെ രട്ടഴിച്ചത് കൊണ്ട്. എന്തുകൊണ്ട്? മരിച്ചാൽ നമുക്ക് പാടാനൊക്കില്ല, ഈ നിലകളിൽ പാടാനൊക്കില്ല, ഈ നിലകളിൽ പാടാനൊക്കില്ല. അപദാനം എപ്പോഴും ആലപിച്ച് എൻ്റെ ഹൃദയം സന്തോഷം കൊണ്ടെന്നറിയുക. ഈ ജീവിതം കർത്താവിനെ സ്തുതിക്കാനാണ്, കടമായി കിട്ടിയ ജീവിതം. അന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ പാടാനൊക്കുവോ? നാക്കിറങ്ങിപ്പോയാൽ പാടാനൊക്കുവോ? നാക്ക് തളർന്ന എത്രയോ പേരെ ഞാൻ കണ്ടു, നാക്കിറങ്ങിപ്പോയതുപോലെ പോയവരെ ഞാൻ കണ്ടു. ദൈവമേ, ഈ ജീവിതം ദൈവത്തെ സ്തുതിക്കാൻ. മക്കളോട് ഒരുമിച്ചതൊന്ന് പാടിക്കേ, ഒരു ചോദ്യത്തോടു കൂടെ. അല്ലെങ്കിൽ എന്തിനാ ജീവിതം? തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കെന്തിനു നാദാ? അവതാരം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങളെന്തിനു നാദാ? ഈ ജീവിതം എന്തിനു നാദാ? But
എത്രയോ കഴിവുള്ള മക്കൾ എന്നെ കേൾക്കുന്നുണ്ട് ഈ രാത്രിയിൽ. ദൈവം തന്ന താലന്തുകളൊക്കെ ഇങ്ങനെ കുഴിച്ചിട്ട് എത്രയോ മക്കളുണ്ട്. പാടുവാൻ കഴിവുണ്ടായിട്ടൊന്നും അല്ല പലരും പാടുക, കർത്താവിനോടുള്ള സ്നേഹത്തിലാണ് പാടുക. പക്ഷേ ഇതിലൊക്കെ എത്രയോ കഴിവുള്ള നമ്മുടെ മക്കൾ അവരുടെ താലന്തുകൾ ഇന്ന് രാത്രി കുഴിച്ചിട്ടിട്ടുണ്ട്. ലജ്ജ കൊണ്ടായിരിക്കാം. ലജ്ജ മാറാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വന്ന വഴികളിലേക്ക് തിരിഞ്ഞു നോക്കി ചോദിക്കണം, ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഈ എളിയദാസൻ എത്രയോ വട്ടം മരണത്തെ മുഖാമുഖം കണ്ടിട്ടുണ്ട്. മരിച്ചു എന്ന് ചിന്തിച്ച ഏറ്റവും കുറഞ്ഞത് ഒരു 3 സന്ദർഭമെങ്കിലും എൻ്റെ മനസ്സിലുണ്ട്. ഇനി ഇല്ലെന്ന് ചിന്തിച്ചത് എല്ലാവരും ചിന്തിച്ചത്. പക്ഷേ ഉയിരോടെ നിൽക്കുമ്പോഴല്ലേ പാടാനൊക്കെ ഉള്ളൂ. പാടണം, പാടണം. ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കണം. കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. എല്ലാ മക്കളും ദൈവത്തെ സ്തുതിക്കണം. ഈ രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ആവോളം ഉച്ചത്തിൽ പാടി സ്തുതിക്കണം. ചില രാത്രികളിലൊക്കെ ഈ അടുത്തിടയ്ക്ക് ഒരു സ്ഥലത്ത് പോയപ്പോൾ, ഒരു ഗ്രാമാന്തരീക്ഷമാണ്, വെച്ചുച്ചിറയ്ക്കടുത്ത കുറച്ച് വീടുകൾ അടുത്തുണ്ട്. ഒരു വീട്ടിൽ നിന്ന് നല്ല തമ്പറൊക്കെ അടിച്ച് പാട്ട് കേൾക്കുന്നു. സന്തോഷം തോന്നി. അപ്പോൾ മറ്റൊരു വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഇരുന്നപ്പോൾ അവർ പറയുക, ഞങ്ങളുടെ ഈ ഏരിയയിൽ എല്ലാ വീട്ടിലും 7 മണിക്ക് തൊട്ട് പാടുവണം. അരമണിക്കൂർ അച്ചിട്ടപ്പെടുത്തിയതാ. ആദ്യം ഇന്ന മട്ടി 7:30-7:30 വരെ, അടുത്ത വീട്ടിൽ 8:30-7:30-8:00 വരെ, അടുത്ത വീട്ടിൽ 8:00-8:30 വരെ കുടുംബ പ്രാർത്ഥനയുടെ സമയങ്ങളാണ്. അവരെല്ലാം കൂടെ കൂടി ചിട്ടപ്പെടുത്തിയ ഗേറ്റുകൊടിയിൽ 9:00-10:00 വരെ ഞങ്ങളുടെ വീട്ടിലാണ്. പക്ഷേ ഒരു കാര്യം സന്തോഷമാണ്, ഞങ്ങളുടെ ഈ ഭാഗത്തോട്ട് കയറിയാൽ രാത്രി ചീത്തവിളി കേൾക്കത്തില്ല, വഴക്ക് കേൾക്കത്തില്ല, സീരിയലിൻ്റെ ശബ്ദം കേൾക്കത്തില്ല. ഈ 5-6 വീടുകളിൽ അരമണിക്കൂർ വിട്ട് അതിശക്തിയോടെ പിള്ളേർ തമ്പറടിച്ച് കൈകെട്ടിയടിച്ച് ചിഞ്ചിലക്കൊക്കെ അടിച്ച് പാടുന്ന പാട്ട് കേൾക്കാം. എന്തുകൊണ്ടാണ് പാടുന്നേ? അവിടുന്ന് നമ്മുടെ ബലമായതുകൊണ്ടാണ് പാടുന്നേ. അവിടുന്ന് നമ്മുടെ ബലമായതുകൊണ്ടാണ് പാടുക. പലപ്പോഴും ഇത് പറയുമ്പോൾ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുന്നുണ്ട്. എത്രയോ പേരുടെ ബലം പോയി, എത്രയോ പേരുടെ ജീവിതത്തിൻ്റെ നിന്ന നിപ്പിൽ അവരുടെ ആരോഗ്യം പോയി, എത്രയോ പേർ തളർന്നുപോയി. എങ്കിലും ഈ കരങ്ങൾക്ക് ദൈവം ശക്തി തന്നതുകൊണ്ട് എങ്ങനെ സ്തുതിക്കണം? അത്തിച്ച നാദമുള്ള കൈത്താളങ്ങളോടെ കർത്താവിനെ സ്തുതിക്കണം. ഇന്ന് നമുക്ക് ഇത്രയൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ പലയിടത്തും ആ സ്വാതന്ത്ര്യമില്ല. സൗണ്ട് പ്രൂഫൊക്കെ ചെയ്ത് ഒരു ശബ്ദം പോലും പുറത്തു വെക്കാത്ത പോലെ എന്തെല്ലാം സംവിധാനം ചെയ്ത് എത്രയോ രാജ്യങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ ആരുമറിയാതെ പാടുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെയെങ്കിൽ ലഭിച്ച സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗം ചെയ്യാതെ ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയത്തില്ലേ? ഹല്ലേലൂയ. പാടണം. എന്തുകൊണ്ട്? അവിടെ നമ്മുടെ ബലമായതുകൊണ്ട്. എന്തുകൊണ്ട് പാടണം? നമ്മുടെ ബലമായതുകൊണ്ട് പാടണം. യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടണം. എപ്പോഴെല്ലാം അമാവാസിയിലും നമ്മുടെ ദൈവത്തിൻ്റെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളം ഊതണം. അമാവാസിയിൽ ഊതണം, പൗർണമാസിയിൽ ഊതണം. അമാവാസി ഇരുട്ടിൻ്റെ ദിവസങ്ങളാണ്, അധികം വെളിച്ചം കാണാത്ത അർദ്ധരാത്രിയുടെ സമയമാണ്. പൗലോസും ശീലാസും പാടിയത് അർദ്ധരാത്രിയില്ല, ഇരുട്ട്, അമാവാസി, എല്ലാം മാറിയെന്ന് ചിന്തിക്കുന്ന, എല്ലാം പ്രതീക്ഷയുമറ്റ് പോയി ചിന്തിക്കുന്ന രാത്രി പാടിയാൽ പൗർണമാസി വരും, അവിടെയും പാടാം. പൗർണമാസി മാത്രമല്ല, അമാവാസിയിലും ദൈവത്തിൻ്റെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും പാടണം. എങ്ങനെ പാടണം? ഇതൊരു ചട്ടമാണ്, ഇതൊരു പ്രമാണമാണ്. ഇങ്ങനെ പാടിയാൽ, സ്തുതിച്ചാൽ എന്താ ഗുണമെന്ന് പറയുന്നുണ്ട്. മിസ്രൈം ദേശത്തിന് നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസഫിനൊരു സാക്ഷ്യമായി നിയമിച്ചു. 6-ാമത്തെ വാക്യം, അവിടുന്ന് അവിടെ തോളിൽ നിന്ന് ചുമട് നീക്കി അവിടെ കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞു, കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞു. ഈ രാത്രിയിൽ എളിദാസൻ പറയട്ടെ, ദൈവത്തെ അമാവാസിയെ സ്തുതിച്ചാൽ അന്നേരം കൈകളിൽ കൊട്ട കാണും, തോളിൽ ചുമട് കാണും. പക്ഷെ കൈകൾ കൊട്ടവിട്ടൊഴിയും, തോളിൽ നിന്ന് ചുമട് മാറിപ്പോകും. ഒരുപക്ഷെ ആ ചുമട് കടഭാരത്തിൻ്റെ ചുമടായിരിക്കാം, മക്കളെന്ന ഭാരത്തിൻ്റെ ചുമടായിരിക്കാം, ഇനി ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകുമെന്നുള്ള ചുമടായിരിക്കാം. എല്ലാം മറന്ന് ദൈവത്തെ സ്തുതിച്ചാൽ
തോളിൽ നിന്ന് ചുമട് മാറ്റുന്ന ഒരു ദൈവമുണ്ട്. എപ്പോഴെല്ലാം സ്തുതിക്കണം? അമാവാസി സ്തുതിക്കണം. എല്ലാം എതിരായിരിക്കുമ്പോൾ സ്തുതിക്കണം. എല്ലാം അനുകൂലമല്ലാത്തപ്പോൾ സ്തുതിക്കണം. എങ്ങനെ അർദ്ധരാത്രി പൗലോസും ശീലാസും സ്തുതിച്ചതുപോലെ ഈ രാത്രിയിലും ദൈവത്തിൻ്റെ സന്ധിയിൽ നേരുക, ജീവനുള്ള കാലത്തൊക്കെയും ഞാൻ അങ്ങേ സ്തുതിക്കും. എന്തുകൊണ്ട്? എൻ്റെ ബലമായതുകൊണ്ട്. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ, യാക്കോബിൻ്റെ ദൈവത്തിന് അർപ്പിടുവീൻ. അങ്ങനെ ചെയ്താൽ തോളിൽ നിന്ന് ചുമട് മാറും, കൈകൾ കൊട്ടവിട്ട് ഒഴിയും, തോളിൽ നിന്ന് ചുമട് പോകും. എൻ്റെ ബലമായ ദൈവത്തിന്. പലപ്പോഴും എളിദാസൻ ചിന്തിക്കുകയും ഓർക്കുകയും ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരാഴ്ച ഒരിക്കലെങ്കിലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്തതും എന്നാൽ മറക്കാത്തതുമായ ചില അനുഭവങ്ങളിലൊന്ന് എൻ്റെ ഒരു പ്രാണസ്നേഹിതൻ്റെ ജീവിതാനുഭവ. ഒത്തിരി നാളുകൂടെ ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷം എം എക്ക് ഒന്നിച്ച് പഠിച്ചിട്ട് പിന്നെ കാണുമ്പോൾ വല്ലാതെ ക്ഷീണിച്ചിരിക്കുക. ഞാൻ എപ്പോഴും പൗരുഷന് ഇത് പറഞ്ഞിട്ടുണ്ടാകാം എന്നെൻ്റെ മനസ്സിൽ ചിന്ത വരുന്നു. ഒത്തിരി നാളുടെ കാണുമ്പോൾ അടുത്ത് വന്നിട്ട് അവനെ വിളിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ എന്നെ ഒഫീഷ്യൽ നെയിം എബ്രഹാം എന്ന അവനെ സ്നേഹത്തോട് അവറാന്ന വിളിക്കുക, അവറച്ച എന്ന് വിളിച്ചപ്പോൾ എനിക്കവനെ മനസ്സിലായത്. ഒരു 8 മാസത്തിന് ശേഷം എൻ്റെ സുഹൃത്തിനെ കാണുമ്പോൾ അവൻ ക്ഷീണിച്ചു പോയി. എന്താടാ നിനക്ക് പറ്റിയേ? എന്തോ പറയാനടാ, ഒരു ഡയബറ്റിക്ക, ക്ഷീണിച്ചു. അന്ന് ഞങ്ങൾ ഒത്തിരി നേരം വർത്തമാനം പറഞ്ഞ് പിരിഞ്ഞു. അടുത്ത അവധിക്ക് ഞാൻ അവനെ കാണുമ്പോൾ അവൻ സ്കിൻ ക്രാഫ്റ്റ് ചെയ്ത് കിടക്കുക, ദശ മറ്റൊരിടത്ത് എടുത്ത് വെച്ച് മുറിവ് കരിയാതെ കിടക്കുക, ക്ഷീണിച്ചു. വല്ലാതെ ക്ഷീണിച്ച എൻ്റെ സുഹൃത്ത് എന്നെ കണ്ടപ്പം കൈക്ക് മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, അവറാനെ നമ്മൾ മൂന്നും കൂട്ടല്ലായിരുന്നു, നീ അറിഞ്ഞ ഇന്നാടെ കാര്യം, അവന് ലുക്കീമിയ പോയി, ആള് പോയി. എടാ ഞാൻ കിടക്കുന്ന കണ്ടോ അവറാനെ? ഇനി നീയേ ഉള്ളടാ, അകത്തൊരു ഇടുത്തി വെട്ടിപ്പോയി, ഇനി നീയേ ഉള്ളൂ. കാലം കുറേ കഴിഞ്ഞു. എയർലി ഇൻസ്റ്റിനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടും 10-28 വയസ്സ് 30 വയസ്സ് താഴെ സുഹൃത്ത് വിട്ടുപോയി. അവൻ മരിക്കുമ്പം ഞാൻ അവിടെ ഇല്ല. എൻ്റെ അക്രൈസ്തവ പശ്ചാത്തലത്തിലുള്ള ഏറ്റവും അനുഗ്രഹീനായ ഒരു അമ്മ പെറ്റ മകനെപ്പോലെ എന്നെ കൂടപ്പുറപ്പിനെ പോലെ സ്നേഹിച്ച സുഹൃത്തിൻ്റെ അടക്കത്തിന് മരണത്തിന് ഞാൻ ദൂരെയായിരുന്നു. ഓടിപ്പിടിച്ച് വന്നപ്പോൾ അവരടക്കത്തിന് ദഹിപ്പിക്കാനുള്ള ധൃതിയില്ല. പക്ഷേ അന്നേരം ശവശരീരം എടുക്കാൻ നേരത്ത് അവിടെ ഇന്ന് കൊണ്ട് അവിടെ പ്രിയപ്പെട്ട അടക്കം പറയുന്നു, അവറാനെ വന്ന് പിടിക്ക് തലയ്ക്കൽ, നീ ഞാൻ പിടിക്കണമെന്ന് അവൻ പറഞ്ഞിരുന്നു. എടുത്തുകൊണ്ട് ചതക്കി ഉറ്റും കൊണ്ടുപോകുമ്പോൾ മനസ്സ് തേങ്ങി അവൻ്റെ ഒരു വാക്ക്, ഇനി നീയേ ഉള്ളടാ. അത് കഴിഞ്ഞ് എന്തെല്ലാം സാഹചര്യം കൂടെ ഞാൻ കടന്നുപോയി. വിശുദ്ധിയുടെ കൂടുതൽ കൊണ്ടൊന്നും അല്ല, തമ്പുരാൻ്റെ ദയ കൊണ്ട് ഇന്നും ബാക്കി നിൽക്കുമ്പോൾ ഒറ്റ കാര്യമേ പറയാനുള്ളൂ, സ്തുതിക്കാത്ത ഒരു ദിവസവും ഉണ്ടാകാൻ പാടില്ല. അവൻ എൻ്റെ രട്ടഴിച്ചു. എൻ്റെ വിലാപത്തെ നൃത്തമാക്കി, എൻ്റെ തോളിൽ നിന്ന് ചുമട് നീക്കി, എൻ്റെ കൈകൾ കൊട്ടവിട്ടൊഴിഞ്ഞു. അതുകൊണ്ട് എൻ്റെ ബലമായ ദൈവത്തിന് ഘോഷിക്കും, യാക്കോബിൻ്റെ ദൈവത്തിന് അർപ്പിടും. വെറുതെ അല്ല, രോമറ്റോട് ചേർന്ന്, സഹോദരോട് ചേർന്ന്, പ്രിയപ്പെട്ട മക്കളോട് ചേർന്ന്, ജീവനുള്ളവരൊക്കെയും ദൈവത്തെ സ്തുതിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ ചേർന്ന് പാടാം, എൻ്റെ ബലമായ ദൈവത്തിന് ജീവനുള്ളത് കൊണ്ട്. മക്കളെല്ലാം ചേർന്ന് ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ആവോളം. വലിയൊരു പ്രസംഗം ഞാൻ ഇന്ന് രാത്രി ചെയ്തില്ലെന്നുള്ള ബോധം എനിക്കുണ്ട്, പക്ഷേ എൻ്റെ അകം തിളയ്ക്കുന്നുണ്ട്. ജീവനുള്ളത് കൊണ്ട്, ബലം തന്നതുകൊണ്ട്, തൊണ്ടക്കുഴി ജീവൻ ബാക്കി നിൽക്കുന്നത് കൊണ്ട്, ശബ്ദമെടുക്കാൻ ഒക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. എഴുന്നേറ്റ് നിൽക്കാമെങ്കിൽ എഴുന്നേറ്റ് നിന്ന് കരങ്ങളടിച്ച് ടിവിയുടെ മുമ്പിലാണെന്ന് ഓർക്കണ്ട, ദൈവത്തിൻ്റെ മുമ്പിലാണെന്നുള്ള ചിന്തയിൽ എല്ലാം മറന്ന് കരങ്ങളടിച്ച് ദൈവത്തെ ആവോളം ശക്തിയോടെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം ചേർന്ന് സ്തുതിക്കാം, എൻ്റെ ബലമായ ദൈവത്തിന്. ഞാനെൻ്റെ ജീവിതയാത്രയായി എൻ്റെ അല്ല.
അഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ എല്ലാ കാലത്തും ആശ്രയം ചിടുവാൻ നല്ല സങ്കേതം യേശുവത്രേ എല്ലാ കാലത്തും ആശ്രയം ചിടുവാൻ നല്ല സങ്കേതം യേശുവത്രേ തള്ളാതെ കുഞ്ഞിനെ മാറം നേടിയിലും കാത് മാറ്റം ഭവിക്കാത്തവൻ തള്ളാതെ കുഞ്ഞിനെ മാറം നേടിയിലും കാത് മാറ്റം ഭവിക്കാത്തവൻ ഹല്ലേലൂയ ഗീതം പാടിയിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ എന്റെ അല്ല അഖിലവും വീഴ്ത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ ഹല്ലേലൂയ ഗീതം പാടിയിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ എന്റെ അല്ല അഖിലവും വീഴ്ത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ ഉള്ളം കലങ്ങുന്ന നേരത്തു ഒട്ടിച്ചുണർത്തുമെന്നേ ഉള്ളം കലങ്ങുന്ന നേരത്തു പ്രിയന്റെ വാഗ്ദത്തം ഒട്ടിച്ചുണർത്തുമെന്നേ ഉള്ളം കാലത്തിൽ വരച്ചവനൂർമിക്കാതീശൻ താൻ എന്നുടെ ആശ്വാസകൻ ഉള്ളം കാലത്തിൽ വരച്ചവനൂർമിക്കാതീശൻ താൻ എന്നുടെ ആശ്വാസകൻ ഹല്ലേലൂയ ഗീതം പാടിയിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ എന്റെ അല്ല അഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ ഹല്ലേലൂയ ഗീതം പാടിയിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ എന്റെ അല്ല അഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ മാറും മനുജരെല്ലാം മഹിതല മധുർത്തി ജ്വാലക്കിരയായി മാറുകിലും മാറും മനുജരെല്ലാം മഹിതല മധുർത്തി ജ്വാലക്കിരയായി മാറുകിലും തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ല അവൻ വരവിന്നാൾ ആസന്നമാ തിരുവാഗ്ദത്തങ്ങൾക്കേതും മാറ്റം വരില്ല അവൻ ഹല്ലേലൂയ ഗീതം പാടിയിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ എന്റെ അല്ല അഖിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാൻ ഉലകിൽ ഹല്ലേലൂയ ഗീതം പാടിയിടും ഞാൻ എന്റെ ജീവിതയാത്രയതിൽ എന്റെ അല്ല അഖിലവും തീർത്തിടും നാൾ നമ്മുടെ ബലമായ ദൈവത്തിനെ ഘോഷിപ്പീൻ, നമ്മുടെ ബലമായ ദൈവത്തിനെ ഘോഷിപ്പീൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവീൻ. നമ്മുടെ ബലമായ ദൈവത്തിനെ ഘോഷിപ്പീൻ, യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവീൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ജീവനുള്ളവരൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. രട്ടഴിച്ചതുകൊണ്ട്, വിലാപം മാറ്റിയത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം.